നമസ്കാരം. പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരു ഭരണകൂടമില്ല, സർക്കാരില്ല. അവിടെ പട്ടാളത്തിന് തോന്നും വിധമാണ് അവിടുത്തെ ഭരണാധികാരികൾ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം അടിക്കടി താഴോട്ട് പോകുന്നു എന്നതൊക്കെ നമ്മൾ നിരവധി തവണ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിച്ച ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക പ്രവിശ്യകളിലൊക്കെ തന്നെ തങ്ങൾക്ക് സ്വയം ഭരണ അധികാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും തെരുവിലിറങ്ങുന്നു. ഇവിടെ ഒരു ഭരണകൂടമില്ല, ഇവിടെ പട്ടാളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ഭരിക്കാൻ കയറുന്ന ആളുകൾ പട്ടാളത്തിൻ്റെ അടിമകളാണ്, മേജർ ജനറൽമാരുടെ അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവിധ പ്രവിശ്യകൾ തങ്ങൾക്ക് സ്വയം ഭരണ അവകാശം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേക രാജ്യമെന്ന ആവശ്യം കൂടി അവിടെ ഉന്നയിച്ചിരിക്കുന്നു. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മതസ്ഥരുമെല്ലാം ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച് തങ്ങൾക്ക് പ്രത്യേക ഒരു രാജ്യം തന്നെ വേണമെന്ന ഒരു വലിയ ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രത്തിനായുള്ള തങ്ങളുടെ ആവശ്യം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിരവധി ആളുകളാണ് തെരുവിലിറങ്ങുന്നത്. എന്തായാലും ഇസ്ലാമാബാദിലെ സുപ്രീം കോടതിക്ക് മുന്നിൽ പഷ്തൂണുകൾ ഒരു വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. റാലിയിൽ പഷ്തൂൺ നേതാവ് മൻസൂർ പഷ്തീൻ സൈന്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു നിലയിൽ വരെ കാര്യങ്ങളെത്തി. പഷ്തീൻ സൈന്യത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പ്രത്യേക രാജ്യം ആവശ്യപ്പെടുന്നത് തുടരുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ സൈനിക ജനറൽമാരുടെ അടിമകളാണെന്നാണ് പഷ്തൂണുകൾ ആരോപിക്കുന്നത്. പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തുന്ന താലിബാന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യവുമുണ്ട്. പഷ്തൂണുകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും പാക് സൈന്യം താലിബാനെ ഉടൻ തടയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് പാകിസ്ഥാനെ ശരിയായി നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ ഞങ്ങളെ നിർബന്ധിതരാക്കുന്ന അതേ പ്രശ്നങ്ങൾ നിങ്ങൾ ദിവസവും അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും വലിയ തോതിൽ സമാനതകളില്ലാത്ത, പാകിസ്ഥാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടമാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാനിൽ തെരുവിലിറങ്ങി. അതിനുശേഷമാണ് പ്രത്യേക രാജ്യം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പഷ്തൂണുകൾ ഉൾപ്പെടെയുള്ള സംഘടിത വിഭാഗങ്ങൾ വിവിധ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ റാലികളും മറ്റും നടത്തുന്നത്. ഇത് കൃത്യമായ രീതിയിൽ പാകിസ്ഥാന്റെ ജനാധിപത്യ വ്യവസ്ഥിതി തകർന്ന പാകിസ്ഥാന് വലിയ മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.